പുണ്യമീന അതൊക്കെ ഗംഭീരാദ്യങ്ങളാണ്. അതിന്റെ ശബ്ദമുള്ള ആധുനിക സാധനങ്ങൾ അതിൽ ഗംഭീമറ്റൊന്നും ഉണ്ടാവില്ല. അതിന്റെ ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആധുനിക ഉപകരണങ്ങൾ അതും ഹറാമു തന്നെയാണ്. അതുപോലെ തന്നെ ഹറാമായത് വേറെ ഉണ്ട്. പിന്നെ ഈ ചണ്ട, നടു കുടുങ്ങിയ ചണ്ട, അത് ഹറാമാണ്. നടു കുടുങ്ങാത്ത മറ്റു ചണ്ടകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല, മർദ്ദനം അതുകൊണ്ടൊന്നും വിരോധമില്ല എന്നാണ്. അതുപോലെ തന്നെ കുഴൽവിളി, അത് ഹറാമാണ്. എന്നാൽ കുഴൽവിളി ഹറാമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും നമ്മുടെ ശാസ്ത്രീയ മുഖത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഏതായാലും അത് അഭിപ്രായ വ്യത്യാസം എന്നുള്ളൊരു വിഷയമാണ്. കമ്പിവാദങ്ങൾ ഏതായാലും ഹറാം തന്നെയാണ്. നടു കുടുങ്ങിയ ചണ്ടയും ഹറാമാണ്. ഇവകളുടെ ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന ആധുനിക ഉപകരണങ്ങളും ഹറാമ തന്നെയാണ്. മറ്റ് നടു കുടുങ്ങാത്ത ചണ്ട അത് അനുവദനീയമാണ്. അതിന്റെ അധ്യക്ഷ അത് അനുവദനീയമാണ്. പിന്നെ കുഴൽവിളിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. റമദാനിൽ അമുസ്ലിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാം നമ്മുടെ ജോലിക്കാരായ സാധാരണ അമുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണത് ചോദിച്ചത്. കൊടുക്കാൻ പറ്റില്ല. നമ്മളതിന് മുമ്പ് അതിന്റെ യഥാർത്ഥകൾ വായിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഫുറുഇയാത്ത് കൊണ്ടുള്ള കൽപ്പന അമുസ്ലിങ്ങൾക്കും ബാധകമാണെന്നാണ്. നിസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടുള്ള കൽപ്പന അമുസ്ലിങ്ങൾക്കും ഉണ്ട്. പിന്നെ അതിനർത്ഥം അത് സഹിയാകുകയില്ല എന്നുള്ളതാണ്. സഹിയാക്കാനുള്ള മാർഗം അത് സ്വീകരിക്കണം. നിസ്കാരം കൊണ്ടുള്ള കൽപ്പന അമുസ്ലിങ്ങളോടും ഉണ്ട്. എന്നുവെച്ചാൽ ആഹൃത്തിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അമുസ്ലിങ്ങളെ അല്ലാഹു ചോദ്യം ശിക്ഷിക്കുന്ന അർത്ഥം. ആ നോമ്പ് നോക്കാത്തതിന്റെ പേരിൽ അല്ലാഹുവിനെ അവരെ ചോദ്യം ചെയ്യും ശിക്ഷിക്കും. അതാണ് അപ്പൊ അവർക്ക് നൽകാനുള്ള മറുപടി. അള്ളാഹുവെ ഞങ്ങൾ കാസിരിങ്ങളായിരുന്നല്ലോ, ഞങ്ങളെ അടുക്കൽ നിന്ന് അത് സഹിഹാവുകയല്ലോ, സഹിഹാവില്ലല്ലോ, അതേക്കാരുടെ മറുപടി. അപ്പൊ അള്ളാന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ട്, ഞങ്ങൾക്ക് മുസ്ലിമാവായിരുന്നില്ലേ, അതാണ് മറുപടി. അപ്പൊ സഹിയാവാനുള്ള മാർഗം സ്വീകരിക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ സ്വീകരിക്കാതിരിക്കുന്നത് അവരെ തെറ്റാണ്. ഏതായാലും ശരി, അപ്പോ നോമ്പുകൊണ്ടുള്ള കൽപ്പന അവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ അത് നോൽക്കാത്തതിന്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടും, ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് ആ നോമ്പ് നോൽക്കാതിരിക്കാനുള്ള സഹായം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിംക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല, സമ്പാനം കൊടുക്കാൻ പാടില്ല. മുസ്ലിംകും അതേ രീതി തന്നെയാണ് മുസ്ലിങ്ങൾക്കും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല, ഇസ്ലാമികമായി എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന്? അത് തിരിച്ചു കിട്ടാന് കടം കൊടുക്കുമ്പോഴേ അതൊക്കെ പല കൽപ്പനയുണ്ട് നമ്മളോട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ സൂറത്ത് ആയത്തു ദൈനാണ്. ദയാമൻ ഇതാ പ്രധാനം ദൈനി എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിൽപ്പെട്ട ഏറ്റവും വലിയ ആയത്ത്, ഒരു പേജിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആയത്ത് കടത്തിന്റെ കാര്യത്തിന്. അപ്പൊ കടം കൊടുക്കുമ്പോൾ നമ്മൾ കടം കൊടുക്കുമ്പോൾ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താണ് അത്? രണ്ട് സാക്ഷികളെ നിർത്തുക. ആ രണ്ട് സാക്ഷികളെ, ആണുങ്ങളായ രണ്ട് സാക്ഷികളെ കിട്ടിയെങ്കിൽ ഒരു ആണും രണ്ട് പെണ്ണും, അങ്ങനെ സാക്ഷികളെ നിർത്തുക, അതിനകത്ത് എഴുതി വെക്കുക എന്നൊക്കെ ഉണ്ടല്ലോ. ആ അപ്പോ നമുക്ക് കടം കൊടുക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന മര്യാദകളൊക്കെയാണത്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. ഒരാൾ കടന്നില്ല നമുക്ക്, എന്നാൽ ഇസ്ലാമിക് കോടതിയിൽ കേസ് കൊടുക്കാം. അപ്പൊ കോടതിയെ വാങ്ങിത്തരും. തെളിവൊന്നില്ല എന്ന് വെച്ചാൽ, തെളിവൊന്നില്ലെങ്കിലോ എന്നാലും കോടതി കേസ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം കോടതി തെളിവിനനുസരിച്ച് പിന്നെ ചെയ്യാൻ പറ്റും, പിന്നെ എന്തും ചെയ്യുള്ളൂ. പിന്നെ മറ്റൊരു മാർഗം ഉള്ളത് കടം കൊടുക്കുകയാണെങ്കിലും എന്റെ സാധനം പണയം വാങ്ങുക. എന്നാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് പണയം. ഒരു ലക്ഷം റുപ്യ അങ്ങനെ കടം കൊടുക്കുക, ഞാൻ ഒരു ലക്ഷം റുപ്യ ഒരു പണയം അയാളെ എന്തെങ്കിലും വീട് വാങ്ങി. അപ്പൊ അയാളെ പൈസ തരുന്നില്ലെങ്കിൽ അയാളെ മുതൽ വിടണ്ടല്ലോ. അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ പണയം വാങ്ങിയിട്ട് അത് നമുക്ക് അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഉദാഹരണം പറയാൻ ഒരു വാഹനമാണ് പണയം വാങ്ങിയത്, എന്നിട്ട് ആ വാഹനം നമുക്ക് ഓടിക്കാൻ പാടുണ്ടോ? നമുക്ക് അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. അല്ല, ഒരു വീടാണ് പണയം വാങ്ങിയത്, അതിൽ നമുക്ക് താമസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പറ്റൂല. അതൊക്കെ പലിശയായി പരിഗണിക്കപ്പെടും. കാരണം നമ്മൾ ഒരു ലക്ഷം ഉപ്പാണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലക്ഷം തന്നെ ഇത് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ആ വീട്ടിൽ ഒന്ന് താമസിക്കാറല്ല, ആ ഒരു ലക്ഷം ഉടുക്കുകയും അതിന് പുറമെ ആ വീട്ടിലെ താമസവും അയാൾക്ക് വേണ്ടി ലഭിക്കുകയാണ്. അപ്പൊ അത് പറ്റുകയില്ല. പിന്നെ അത് ആ പൈസ കൊണ്ട് അയാൾ മുങ്ങാതിരിക്കാൻ വേണ്ടി, അയാൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉറപ്പിനാണ് ഈ പണയം വാങ്ങുക എന്നത്. അപ്പൊ അങ്ങനെ പണയം വാങ്ങാം, സാക്ഷികളെ നിർത്താം, അങ്ങനെയാണ് ഈ കോടതി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഫലം ഉണ്ടാകും. അതല്ലെങ്കിൽ വേറെ ഫലം ഉണ്ടാവില്ല. അതായത് ഇനിയിപ്പോ കടം കൊടുത്തു തരുന്നില്ല നിൽക്കുക, എന്നാ തരണം ആ വ്യക്തി കടം കൊടുത്താലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് ഇസ്ലാമികമായി പിന്നെ നിരോധിപ്പിക്കപ്പെട്ട വിഷയമാണ്.
അവിടെ അയാൾ തന്നെ സ്വന്തം മറ്റാൾ ആക്രമിക്കുക ചെയ്യാൻ പാടില്ല. കേസ് കൊടുക്കാനല്ലാതെ നമ്മളൊന്നും വേറെ പ്രത്യേകമായും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിലൊക്കെ വേണ്ടത് ഇന്ത്യൻ സാഹചര്യങ്ങൾ മാത്രമല്ല എല്ലാ സാഹചര്യങ്ങളും പോലെ തന്നെയാണ് ഏകദേശ സാക്ഷികളെ നിർത്തി നിൽക്കുക. എന്നാൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിലും ശരി, മറ്റു കോടതിയിലും തന്നെ പോയാലേ അതിന് തെളിവുണ്ടാകും. ഇനി പണയാണെങ്കിലോ പിന്നെ കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അതല്ലാതെയുള്ള മറ്റു മാർഗങ്ങളും സ്വീകരിക്കാൻ പറ്റുകയില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നതിന്റെ വിധി എന്താണ്? കുറച്ച് മുമ്പ് തന്നെ ചോദ്യം എന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നതിന്റെ വിധി എന്താണ്? സാധാരണ പറയാറുണ്ടല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാൻ പാടില്ല, ചോദിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് ആൾക്കാർക്ക് അല്ലെ? എന്താ ചോദിക്കുമ്പോഴാണ് വർത്തമാനം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആൾക്കാർ ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്നാ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാം എന്ന ആദാബുൽ അഖ്ലു വസ്സുറുബ് ഉണ്ട് നമ്മുടെ കിതാബുകളിലൊക്കെ. ആദാബുൽ അഖ്ലു വസ്സുറുബ് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ പാലിക്കേണ്ടുന്ന മര്യാദകൾ വിവരിക്കുന്ന കിതാബുകളൊക്കെ ഉണ്ട്. അതിന്റെ ബാബുകളും പിന്നെ കിതാബുകളൊക്കെ ഉണ്ട്. അതിലൊന്നും നീ എവിടെയുള്ളതെന്ന് അറിയില്ല. പല കിതാബുകളും ഞാൻ നോക്കി, അതിനൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കൽ കറാഹത്താണ് എന്ന് പറയുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വേറെ ചില കിതാബ് നോക്കുമ്പോ കിതാബ് നോക്കിയപ്പോഴേ സംസാരിക്കൽ കറാഹത്തില്ല എന്ന് മാത്രമല്ല, സംസാരിക്കൽ അനുവദനീയമാണെന്ന് മാത്രമല്ല, സംസാരിക്കൽ ചുന്നത്താന്ന് പറഞ്ഞ കിതാബുകളും കൂടി ഉണ്ട്. സംസാരിക്കുമ്പോൾ അല്ല ഭക്ഷണം കഴിക്കുന്നത് ഉണ്ടാകാൻ ഞാൻ സംസാരിക്കല്ല, വർത്തമാനം പറയലാണ് സുന്നത്ത് എന്ന്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചിരുന്നു. ആ ഭക്ഷണത്തിനെങ്ങനെ മദഹ് ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കുമ്പോഴേ? ഭക്ഷണത്തിനെ മദഹ് ചെയ്തിരുന്നു. ആ നിഴമൽ ഉദുനു അൽ ഹല്ലു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ ഭക്ഷണ ഈ ഇതുണ്ടല്ലേ സുർക്ക, സുർക്ക നല്ല കൂട്ടാനാണ്. ഭക്ഷണത്തിലേക്ക് പറ്റിയ കറിയാണ് ഏത്? നല്ല ഭക്ഷണത്തിലേക്ക് പറ്റിയ കൂട്ടാനാണ് ഏത്? സുർക്ക എന്നൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തെ മദഹ് ചെയ്യുക, ആ ഭക്ഷണം നൽകുന്ന ആതിഥേയരുണ്ടല്ലോ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക, ഇതൊക്കെ അനുവദനീയമാണെന്ന് മാത്രമല്ല സുന്നത്താണ് എന്നുകൂടി നമ്മുടെ കിതാബുകൾ കാണാം. ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നവർ എത്ര ആളുണ്ട്? ഞാനിത് പറഞ്ഞതേ ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുന്നവരുണ്ടെന്ന് ശ്രദ്ധിച്ചാണ് ആരില്ലേ? ഉണ്ടല്ലേ? ആ ഉണ്ട്. ഞാനിത് സാധാരണ സംസാരിക്കുമ്പോൾ നിങ്ങളാരും ക്ലാസ് റൂമിൽ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്റെ മുമ്പിൽ കുറെ സഹോദരിമാര്, ഇവിടെ സ്ത്രീകളെ മനസ്സിൽ കുറെ സഹോദരിമാരും പുരുഷന്മാരെ മനസ്സിൽ കുറച്ച് സഹോദരന്മാരൊക്കെ ഉണ്ട്. അവർ ഇന്ന് ഒരു മൂന്നാല് ദിവസം സഹോദരിമാർക്ക് ലീവാണ്. സ്കൂളൊക്കെ മദ്രസൊക്കെ നിർത്തി ആൾക്കാരൊക്കെ വിരുന്ന് പോകുന്നുണ്ട്. മദ്രസകളൊക്കെ ലീവ് കൊടുക്കണ്ടല്ലോ. ഇന്ന് ഒരു നാല് ദിവസം ഇവിടെ ലീവാണ്. അപ്പൊ ഇവിടെ സഹോദരന്മാരില്ല. അപ്പൊ ഇന്ന് കേൾക്കാൻ നിങ്ങളെന്നേ ഉള്ളു. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ ഏതായാലും ശരി, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കൽ അനുവദനീയമാണെന്ന് മാത്രമല്ല സുന്നത്താണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചിരുന്നു. നല്ല കൂട്ടാനാകുന്നു ഏത്? നല്ല കറിയാണ്, ഭക്ഷണത്തിന്റെ പറ്റിയ കറിയാണ് കുർക്ക എന്നൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. പിന്നെ അസ്ലിഹത്തിക്കും എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ഹദീസ് വഈഫാണെങ്കിൽ ശരി, അതുകൊണ്ട് അനേക ഹദീസ് വഈഫാണ്. എന്നാലും ശരി, ഈ അർത്ഥത്തിലുള്ള ഒരു ഹദീസ് ഉണ്ട്. എന്നാൽ സംസാരിക്കുന്ന വിരോധിച്ചുകൊണ്ടുള്ള ഹദീസ് ഒന്നും ഇല്ലേനും. എന്നാൽ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ വഈഫായെങ്കിലും ഹദീസുകൾ ഉണ്ട്. അതിൽപ്പെട്ട ഹദീസാണ് തക്കല്ലമു അല ഖാനി, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ചോളൂ. വലൗബി അസ്മാനി അസ്ലിഹത്തിക്കും, അത് നിങ്ങളുടെ ആയുധങ്ങളുടെ വില പറഞ്ഞുകൊണ്ടാലും ശരി. ഞാൻ വാൾ ഇത്ര കുക്ക വാങ്ങിയത്, മറ്റത് ഇത്രക്ക വാങ്ങിയത്, അതിന്റെ വില എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സംസാരിച്ചോളൂ. അവ സംസാരിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസ് ഉണ്ടെന്നർത്ഥം. ഒരു ഹദീസിൽ കാണാം, തഅശ്ശൈത്തു മറത്തൻ അന വ അബു അബ്ദുല്ലാ, ഞാനും അബു അബ്ദുല്ലയും, ഹദീസല്ല ഒരു അഫറാണ്, ഞാനും അബു അബ്ദുള്ളയും പിന്നെ ഭക്ഷണം കഴിച്ചു. ആരാ അബു അബ്ദുള്ള? ഇമാം മഹ്ദി മഹ്ദി, അദ്ദേഹത്തിന്റെ പുണ്യപ്പെല്ലമാണ് ഏത്? അബു അബ്ദുള്ള. ഞാനും അദ്ദേഹം കൂടി ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ അറാബത്തുല്ലഹു, ഇമാം മഹ്ദി മഹ്ദന്റെ കുടുംബക്കാരനായ വേറെ ആളും ഉണ്ട്.
ആ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തില്. അനുസരിച്ചല്ലോ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു അബു അബ്ദുള്ളാണെങ്കിലോ അഹമ്മദ് ഹംബലിനെ ഭക്ഷിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഓരോ ഉരുള കഴിച്ചാലും അഹമ്മദ് ഹംബലിന്റെ ഈ കഴിഞ്ഞു കയ്യെ അദ്ദേഹത്തിന്റെ ടബിലും തുറക്കുന്നു. ലുക്കുമത്തിന് ഓരോ ഉരുള കഴിക്കുമ്പോഴും അദ്ദേഹം പറയുന്നു അൽഹംദുലില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പൊ അതാണ് സംഭവം. അപ്പൊ എന്തുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ എന്നർത്ഥം. നസ്സൽ നബി റഹ്മഹുള്ള നബിമാം നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്, അലസ്തിഷ്ബാബിൽ കലാമി അലപ്പാമി, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കൽ സുന്നത്താണ് എന്ന വിഷയത്തിൽ അദ്ദേഹം നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്. നബിമാം വസ്തുതല്ലബി കലാമിഹി ഇമാം നബി തന്നെ അതിന് തെളിവാദി ഉദ്ദേശിച്ചിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ടല്ലോ അലപ്പാമി, ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ള സംസാരിച്ചിട്ടുണ്ട്, അമലൂടുന്നു അൽഹബു എന്നൊക്കെ റസൂലുള്ള സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇമാം ഗസ്സാലി തന്നെ പറയാണ് ഇന്ന സുകൂത്ത് അല ത്വാമിൻ മിൻ ഫിഇലിൽ അജ്മീന, അജ്മികളുടെ പ്രവർത്തിപ്പെട്ടതാണ് ഏത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതൊരു ഇസ്ലാമിക സംസ്കാരമല്ല, അത് അജ്മികളുടെ സംസ്കാരമാണ്. അറബികളല്ലാത്ത ഈ യൂറോപ്യരുടെയും റോമക്കാരുടെയും കാർഷിക്കാരുടെയും ഒക്കെ സംസ്കാരമായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാതെ സംസാരിക്കാനുള്ളത്. നമ്മുടെ സംസ്കാരമല്ല, മുസ്ലിങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ബിസ്മില്ലും അല്ല, പിന്നെ പിന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല, പിന്നെ ഭക്ഷണത്തിന് മദഹ് ചെയ്യുക, ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം അൽഹംദുലില്ല പറയുക, ആ അതിഥി ആതിഥേയരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുക, ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരം. ഏതായാലും ശരി, നല്ല വിഷയമാണ്. ഞാൻ ബഹുമാനപ്പെടാത്ത പറ്റസ്ഥാനെ കൂടെ ഭക്ഷണം കഴിക്കുന്ന നോക്കില്ലേ നിങ്ങള്, അമ്മാ ഭക്ഷണം തന്നെ ഇങ്ങനെ മധുഹരി കാണിക്കില്ലല്ലേ, നല്ല ചോറ്, നല്ല ചോറ് എന്നൊക്കെ പറഞ്ഞു നോക്കരുത്, നല്ല സമയം, വല്ലാത്തൊരു രസമല്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പറതിനെ കുറിച്ച് ഇങ്ങനെ മധുഹരി കൊണ്ടിരിക്കും. അപ്പൊ അത് നല്ല ഒരു മര്യാദ, നല്ലൊരു സ്വഭാവമാണ്. ഗോൾഡ് പുരുഷന്മാർക്ക് ഹറാമാണല്ലോ, എന്നാൽ ഡയമണ്ട് ആഭരണത്തിന്റെ വിധി എന്താണെന്ന്, പുരുഷന്മാർക്ക് എല്ലാ ആഭരണവും ഹറാമാണെന്ന്. പുരുഷന്മാർക്ക് സ്വർണം മാത്രമല്ല, വെള്ളിയും ഒക്കെ, വെള്ളിയും അതുപോലെ തന്നെ മറ്റു എല്ലാ ആഭരണങ്ങളും പുരുഷന്മാർക്ക് ഹറാമാണ്. പിന്നെ ഏതാണ് വലിയ അനുവദനീയമുള്ളൂ, വെള്ളിയുടെ മോതിരം ഇസ്രാഫില്ലാത്ത രീതിയിൽ അനുവദനീയമാണ്, അത്രേ ഉള്ളൂ. എല്ലാ ആഭരണങ്ങളും പുരുഷന്മാർക്ക് ഹറാമാണ്. കാരണം അത് അല്ലെങ്കിൽ സ്വർണം വെള്ളം തന്നെ മറ്റ ആഭരണം ഉപയോഗിക്കുന്നത് സ്ത്രീകളോട് സാദൃശ്യമാകുന്നുണ്ട്. പുരുഷൻ സ്ത്രീയോട് സാദൃശ്യമാവുക, സ്ത്രീ പുരുഷന്മാരോട് സാദൃശ്യമാവുക, അതും പാടില്ലാത്ത വിഷയമാണ്. അപ്പൊ പുരുഷന്മാർക്ക് എല്ലാ ആഭരണവും അനുവദനീയമാണ്, വെള്ളിയുടെ മോതിരം അനുവദനീയമാണ്, മറ്റൊക്കെ മറ്റേ എല്ലാ ഹറാമാണ്. സ്ത്രീക്കോ സ്ത്രീക്ക് എല്ലാ ആഭരണം അനുവദനീയമാണെന്ന്, സ്വർണ്ണം സ്വർണ്ണം വെള്ളിയും ഇനി മറ്റു മറ്റേ കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതുമൊക്കെ അനുവദനീയമാണ് സ്ത്രീക്ക്. പാലും മീനും ഒന്നിച്ച് ഭക്ഷിക്കുന്നതിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് പറയാമോ? പാലും മീനും ഒന്നിച്ച് ഭക്ഷിക്കുന്നത് ഇസ്ലാമിലെ ഹറാം കറാഹത്തൊന്നല്ല, നല്ല കാര്യമല്ലാണ് അത്, അത് അത് നല്ല വിഷയമല്ല, അത് ഹറാമിന്റെയും കറാഹത്തിന്റെയും പിന്നെ വിഷയമല്ല, അത് നല്ല പണിയിൽപ്പെട്ടതല്ല എന്ന് നമ്മുടെ ചില കിതാബുകളങ്ങനെ പറയുന്നുണ്ട്. അത് പാലും മീനും ഒന്നിച്ച് ഭക്ഷണത്തിൽ അതിന്റെ വിജയന്റെ ഹറാമാണല്ല, കറാഹത്താണ് ഒന്നല്ല, എന്നാലും നല്ലതല്ലാണ്. പിന്നെ ഉസ്താദ് നിസ്കാരത്തിൽ ഫാത്തിഹയിൽ ബിസ്മി ചൊല്ലാത്ത ഇമാമിനെ തുടരാൻ പറ്റുമോ? നിസ്കാരത്തിൽ ഫാത്തിഹയിൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്. ഫാത്തിഹയിൽപ്പെട്ട ആയത്താണ് നമ്മുടെ മുഖം അനുസരിച്ച് ബിസ്മി ബിസ്മി. അപ്പൊ ബിസ്മി ഫാത്തിഹ മുഴുവൻ ഓരോ നിർബന്ധമല്ലോ, ഉസ്താദിന് ഫർളിൽപ്പെട്ടാണ് ഫാത്തിഹ ഓതുന്നത്. അപ്പൊ ആ ഫർള് വീഴ്ചയനായിട്ട് പരിഗണിക്കപ്പെടുന്നത് എന്ത് വേണം? ബിസ്മിയും കൂടി ഓതണം, കാരണം ബിസ്മി ഫാത്തിഹയിൽപ്പെട്ടൊരു ആയത്താണ്. അപ്പൊ ബിസ്മി ഓതാതെ ഫാത്തിഹ ഓതിയാൽ ഫാത്തിഹ സഹിയാവൂല, നിസ്കാരം സഹിയാവൂല. അപ്പൊ ഇമാമ് ബിസ്മി തീരെ ഓതാത്ത ആളാണ് നിൽക്കുക, എന്നാൽ അയാൾ തുറന്നിരിക്കാൻ പറ്റുകയില്ല. അതേ സമയത്ത് ആ ഇമാമ് ബിസ്മി പരുക്കെ ഓതാൻ സാധ്യതയുണ്ട്, എന്നാൽ തുറന്നിരിക്കുകയും ചെയ്യാം.
പതുക്കെ ഓതുന്ന നമ്മൾ കേൾക്കൊന്നും വേണ്ട. പിന്നെ പതുക്കെ ഓതാൻ സാധ്യത ഉണ്ടായാൽ മതി, എന്നാലും അയാൾക്ക് ഓർമ്മസ്കരിക്കാം. ഉദാഹരണം തുഖബീറത്തിലെ ഹാൻ കുറ്റി ഉടനെ തന്നെ അയാൾ അൽഹംദുലില്ലാ പറയാൻ നിൽക്കുക, എന്നാൽ അയാൾ തുടരാൻ പറ്റില്ല. അങ്ങനെ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അള്ളാഹു അക്ബറിന്റെ ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അപ്പൊ തന്നെ പറഞ്ഞാൽ അവന് ബിസ്മി ഇല്ലാതെ സമയം ഉണ്ടായിട്ടില്ലല്ലോ അയാൾക്ക്. അപ്പൊ അയാൾ ബിസ്മി ചെല്ലിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ ബിസ്മി ചെല്ലിട്ടാൻ ഇല്ല എന്ന കാര്യം പതുക്കെയും ഉറക്കെയും ഒന്നും ബിസ്മി ചെല്ലിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്, തുടരാൻ പറ്റൂല. എന്നാൽ പതുക്കെ ചൊല്ലാൻ സാധ്യതയുണ്ടെങ്കിലോ അയാൾ തുടരുകയും ചെയ്യാം. ഇനി അയാൾ ബിസ്മി ചെല്ലിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്, എന്നാലും തുടരാൻ മാർഗമുണ്ട്. അയാളുടെ മതഹബം തീർച്ചാൽ മതി. അയാൾ ഇന്ന മതഹബക്കാരനാണ് അറിയൊന്നും വേണ്ട. ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ആയത്ത് അല്ല എന്ന് പറയുന്ന മതഹബ് ഞാൻ സ്വീകരിക്കുന്നു എന്നയാൾ മനസ്സിൽ കരുതിയാൽ മതി. അപ്പൊ പിന്നെ ഇയാളെ മതഹബും അയാളെ ഇമാമിന്റെ മതഹബും ഇയാളെ മതഹബും ഒന്നാളപ്പോ എന്താ മതഹബ്? ബിസ്മി ചെല്ലൽ നിർബന്ധമില്ല, ഫാത്തിഹയിൽപ്പെട്ടതല്ല, ആയത്തല്ല എന്ന മതഹബുകാരനാണ് ഇമാമും ഇയാളും. അപ്പോ അങ്ങനെയാണെങ്കിൽ തുടർ വിരോധമില്ല. അപ്പൊ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇമാമിന് ബിസ്മി ചെല്ലൽ നിർബന്ധം ഇല്ല എന്ന് പറയുന്ന മതഹബ് ഞാൻ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ പിന്നെ അപ്പോ അപ്പോഴും തുടരാവുന്നതാണ്. ഉസ്താദെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അല്ല ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരം മുറിക്കണോ? എന്താ? ആ അത് ശരി, ഒറ്റക്ക് നിസ്കരിക്കുന്നല്ലേ, പരനിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നത് അപ്പോഴാണ് ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടത്. അപ്പൊ ആ പരനിസ്കാരം മുറിക്കാമോ? ഫർനിസ്കാരം ഒരാൾ ഫർനിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അപ്പൊ ജമാഅത്ത് നടക്കുകയാണ്. അപ്പോ എന്ത് ചെയ്യാം? അപ്പൊ ആ ഫർനിസ്കാരത്തെ സുന്നത്താക്കി മാറ്റി മറിച്ചു കൊണ്ട് പൂർത്തിയാക്കൽ ആ അയാൾക്ക് സുന്നത്താണെന്ന്. ഉദാഹരണമായി ലുഹുർ ഇയാൾ ഒറ്റ നിസ്കരിക്കുന്നു, അപ്പോഴാണ് അവിടെ ലുഹുർ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടത്. അപ്പോൾ ഈ ഇയ നിസ്കരിക്കുന്നപ്പോ ഫർളായ ഫർനിസ്കാരം ആണല്ലോ. അപ്പൊ അതിനെന്താക്കുക? സുന്നത്താക്കി മാറ്റി മറിക്കുക. സുന്നത്താക്കി മാറ്റി മറിക്കാറാണ് മനസ്സിൽ കരുതുക. ഞാൻ പോലും സുന്നത്താക്കുക എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് രണ്ടറക്കാറ്റ് പൂർത്തിയാക്കുക, അത് സുന്നത്താണ്. എന്നാ രണ്ടറക്കാറ്റാക്കി പൂർത്തിയാക്കി രണ്ടറക്കാറ്റ് നിസ്കരിച്ചതിന് ശേഷം പിന്നെ അത് മാറ്റി തുടരുക. മൂന്നാമത്തെ റക്കാറ്റിലേക്ക് എഴുന്നേറ്റ് നിന്നാലോ? മൂന്നാമത്തെ റക്കാറ്റിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ പിന്നെ അവന് സുന്നത്ത് എന്താണ്? ആംസ്കാരം വേണം പൂർത്തിയാക്കാനാണ് സുന്നത്ത്. എന്നിട്ട് പിന്നെ ഇമാമിനോട് തുടരാം. അങ്ങനെ ചെയ്യാലോ? ആംസ്കാരം വേഗം പൂർത്തിയാക്കുക, വേഗം പൂർത്തിയാക്കുക. എന്നിട്ട് പിന്നെ ഇമാമിനെ പിന്നെ തുറന്ന് സ്കരിക്കുക. കാരണം എന്താ? ഫർനിസ്കാരം ഒരിക്കൽ നിസ്കരിച്ചാൽ രണ്ടാമത്തെ ഒരിക്കൽ മറുത്ത് സ്കരിക്കുക സുന്നത്തുണ്ടല്ലോ അല്ലേ? ഫർനിസ്കാരം ഒരിക്കൽ നിസ്കരിച്ചു, അത് ആദ്യം സ്കരിച്ച് ജമാഅത്തായിട്ടാകട്ടെ ഒറ്റക്കാവട്ടെ, രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് എന്തായിട്ടായിരിക്കും? ജമാഅത്തായിട്ടായിരിക്കണം. അത് അതാ ആയിട്ട് കൊണ്ടാവുകയും വേണം. അത് സുന്നത്താണ്, അങ്ങനെ ചെയ്യുകയും ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതാ ഒറ്റക്ക് നിസ്കരിക്കുന്നവന് സുന്നത്താക്കപ്പെട്ടിരുന്നു. എങ്ങനത്തെ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ? അവൻ ജമാഅത്തിനെ കണ്ടു, നിസ്കരിക്കുന്നതിനിടെ ജമാഅത്ത് കണ്ടു. എന്നാൽ ഈ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്താണ് അവന്റെ ഫർള് തന്നെ അവൻ മാറ്റിമറിക്കൽ. അല്ല, ഹാജിറ ഇപ്പൊ ഈ ഹാജറുള്ള ആ ഫർള് അവൻ മാറ്റിമറിക്കലിൽ പൗത്തായി പോയതിനല്ല, ഇപ്പൊ അതാസ്കാരമാണ്, അതിനെ മാറ്റിമറിക്കുക. നഫ്ലാൻ ചിന്നത്താക്കി മാറ്റിമറിക്കൽ ചിന്നത്താക്കപ്പെട്ടിരിക്കുന്നു. എന്ത് വയസ്സല്ലി മറക്കയറ്റും രണ്ടറക്കയറ്റും തെറ്റിദ്ധം തരാൻ പറ്റുക? എപ്പോഴാണ് അത് ഇങ്ങനെ ചിന്നത്താക്കി മാറ്റിമറിക്കൽ ചിന്നത്തുള്ളത്? ഇതാലം എപ്പം ഈ സാലിസത്തിൽ മൂന്നാമത്തെ റക്കയറ്റിലേക്ക് അവൻ എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ, അങ്ങനെ മൂന്നാമത്തെ റക്കത്തിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിലാണ് പിന്നെ രണ്ടറക്കയറ്റ് ആക്കി ചുരുക്കാണ്ട് മാറ്റിമറിച്ച് ചിന്നത്താക്കി മാറ്റിമറിച്ച് പിന്നെ ആദ്യം മാറ്റിയിട്ട് തുടരുള്ളൂ ചിന്നത്തുള്ളത്. എന്നിട്ടോ ഇനി മൂന്നാമത്തെ റക്കയറ്റിലേക്ക് എഴുന്നേറ്റ് നിന്നാലോ? അമ്മാലിയാ കാമലി സാലിസത്തിൻ, എന്നാൽ മൂന്നാമത്തെ റക്കയറ്റിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ അതമ്മഹ, അത് ഞാൻ പൂർത്തിയാക്കണം. മുഴുവൻ സുന്നത്തായിട്ട് നിർബന്ധമില്ല, സുന്നത്താണ് അത് പൂർത്തിയാക്കല്. എന്നിട്ടോ പൂർത്തിയാക്കുക, എന്നിട്ട് പിന്നെ ആ ജമാഅത്തിൽ പോയി തുടരുക, ഒന്നുകൂടി മടക്കി നിർത്തിയിരിക്കുക. അതാണ് സുന്നത്ത്. പിന്നെ ഇമാമിനോട് കൂടെ അവസാന അത്തഹിയാത്തിൽ കൂടിയ ആൾ ഇമാം സലാം വീട്ടിയ ശേഷം വേറെ ജമാഅത്ത് കണ്ടാൽ അതിൽ കൂടാമോ? അതും പറ്റും. അവസാന അത്തഹിയാത്തിൽ മാത്രമല്ല,
ഇമാമിന്റെ ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിന്റെ ഇടയിലും വേണം എന്ത് ചെയ്യാം, ജമാഅത്ത് തുടരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു, നേരത്തെ പറഞ്ഞത് വേറെ മസലയാണ്, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ വേറെ മസല. ഒരാൾ ഇതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ മസ്ബൂഖാണ് ഒരാൾ, അയാളെ ജമാഅത്ത് പിന്നെ കൂടി അങ്ങനെ ഇമാം സലാം കിട്ടിയതിനു ശേഷം അയാൾക്ക് ഒന്നോ രണ്ടോ ഉറക്കാഴ്ച അല്ലെങ്കിൽ മൂന്ന് ഉറക്കാഴ്ച അല്ലെങ്കിൽ നാല് ഉറക്കാഴ്ച എത്രയും കാലത്ത് നിസ്കരിക്കാണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ വേറെ ജമാഅത്ത് നടത്തുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുക, ആ ജമാഅത്തിലേക്ക് വെള്ളം നടന്നു പോയിട്ട് കൂടുക. ദീർഘമായ തുടർച്ചയായ മൂന്നനക്കം അനങ്ങാതെ ആ സ്വത്തിലേക്ക് നടന്നുപോയി അയാൾ അതിൽ കൂടുക. എന്നിട്ട് ആ ഇയാളുടെ നിസ്കാരത്തിന് ബാക്കിയത് ആ ഇമാമിനെ തുറന്ന് നിസ്കരിക്കുക. അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ ഉള്ളത് അയാൾ ഇമാമിന്റെ നിസ്കാരം ഇയാളെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാവാൻ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവാൻ ആണെങ്കിലോ അവസാനത്തെ തഹിയാത്തിലാണെങ്കിൽ ആ പ്രശ്നം വരൂല അല്ലേ. ഇനി അങ്ങനെയല്ല, ഇനി ഇയാൾക്ക് രണ്ടറക്കാത്തിന് നിസ്കരിക്കാനുള്ളൂ. ഇമാമാണെങ്കിലും നാലക്കത്തിന് നിസ്കാരമാണ്. അപ്പൊ ഇമാമിനോടുകൂടി രണ്ടറക്കാത്തിന് നിസ്കരിച്ചു, ബാച്ചിനി ഇയാളെ നിസ്കാരം കഴിഞ്ഞു, ഇമാമിന് രണ്ടറക്കാത്തിന് നിസ്കരിക്കാണ്ട്. എന്നാലോ എന്നാൽ അവിടെ എന്ത് ചെയ്യാം, അത്തഹിയാത്ത് ഓടിക്കൊണ്ട് ആ അത്തഹിയാത്തിൽ അയാളങ്ങനെ നിൽക്കുക, അത്തഹിയാത്തിൽ നിൽക്കാണ്ട്. അവസാന ഇമാം അത്തഹിയാത്തിൽ കൂടുതലോ, അവസാനത്തെ അത്തഹിയാത്തിലേക്ക് കൂടുതലോ, ആ അവസാനത്തെ അത്തഹിയാത്തിലേക്ക് ഇമാമും വരുന്നവർക്കും അവനവിടെ ഇമാമിനെ കാത്തിരിക്കുക. എന്നിട്ട് ഇമാമ് സലാം കുട്ടിയതിനു ശേഷം ഇയാളും സലാം കുട്ടുക, അങ്ങനെ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിലോ, അല്ലെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരുന്നു, അപ്പൊ ഇമാമ് വേറെ കെട്ടിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ് അല്ലേ. അപ്പൊ ഇയാൾക്ക് ഇമാമുമായി ഞാൻ വിട്ടു പിരിഞ്ഞു നീയത്ത് വെക്കുക, എന്നിട്ട് സലാം കുട്ടുക, അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ മനസ്സിലാക്കണ, ഞാനിപ്പോ പറഞ്ഞ മനസ്സിലാക്കണല്ലേ, മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഉസ്താദെ വിത്തുറിന് നീയത്തിൽ റക്കായത്തും പറഞ്ഞില്ല, റക്കായത്ത് പറഞ്ഞില്ല, എന്താ വിദേശം? വിത്തുറിന് മാത്രമല്ല, ഏത് ഉസ്താദിലും റക്കായത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് നീയത്തുണ്ടല്ലോ, ആ നീയത്തിൽ റക്കായത്ത് കരുതൽ നിർബന്ധമൊന്നുമില്ല. സുന്നത്താ റക്കായത്ത് റക്കായത്ത് എന്ന് കരുതൽ നിർബന്ധമൊന്നുമില്ല, അത് സുന്നത്താ. ഇനി ഒരാൾ വിത്തു നിസ്കരിക്കുമ്പോൾ റക്കായത്ത് ഗർദിയിലൊക്കെ നിൽക്കുക, അങ്ങനെ ഇയാൾ ഞാൻ വിത്തു നിസ്കരിക്കുന്നു എന്ന് മാത്രം ഗർദി, വിത്രനെ സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഗർദി ആൾ തെക്കേറ്റിൽ കയറാൻ കിട്ടി, ഇത്ര റക്കായത്ത് എന്ന് കരുതിയില്ല. എന്നാലോ അവന് ഇഷ്ടമല്ല നിസ്കരിക്കാന്ന്, എന്നാൽ അവന് പിന്നെ ആ തെക്കേറ്റിൽ കയറാൻ കിട്ടിയതിനു ശേഷം തീരുമാനിച്ചാൽ മതി ഓൺ എത്ര റക്കായത്താ നിസ്കരിക്കണേ എന്നത്. നീയത്തിന്റെ സമയത്ത് തന്നെ ആ കരുതി പോകണം എന്നില്ല. അതാ വലവ് അഹ്റമ ബിൽ വിത്തിരി, ഒരാൾ വിത്തിരി കൊണ്ട് ഇഹ്റാൻ കെട്ടി, തെക്കിദ്ദേഹത്തിൽ ഇഹ്റാൻ കെട്ടി, വിത്തിരി നിസ്കരിക്കുന്നു നീയത്തോടു കൂടി, വലം എന്നെ അദദൻ, ഇത്ര റക്കായത്ത് ഞാൻ കരുതിയില്ല, എന്നാലും സഹ നിസ്കാരം സഹിയാണ്. പിന്നെയോ വഖഫ്ഹുവ, അവന് ചുരുക്കാം, അലാമാശ അൻഹു, ആ വിത്തിരിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ചുരുക്കാം, ഒന്നോ മൂന്നോ അഞ്ചോ എത്ര അതിനെ ചുരുക്കാവുന്നതാണ്. അലോജിഹി മുഖ്താറായ അഭിപ്രായം അനുസരിച്ച് മനസ്സിലായല്ലോ അല്ലേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ് അത്തഹിയാത്ത് അല്ല, തഹിയ്യത്ത് നിസ്കാരം നിർബന്ധമുണ്ടോ? നിർബന്ധം, തഹിയ്യത്ത് നിസ്കാരം നിർബന്ധമല്ല, തഹിയ്യത്ത് നിസ്കാരം സുന്നത്താണ്. പള്ളിയിൽ പ്രവേശിച്ചാൽക്ക് തഹിയ്യത്ത് നിസ്കാരം നിർബന്ധമല്ല, സുന്നത്താണ്. ഇവിടുത്തെ ഖതീബ് നേരെ മിമ്പറിൽ കയറുകയാണ് പള്ളിയിൽ കടന്നാൽ, രണ്ടരക്കാത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് ഹദീസ് ഇല്ലേ? അതുണ്ട്, രണ്ടരക്കാത്ത് നിങ്ങളാരും പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ടരക്കാത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് സുന്നത്തുണ്ട്, അത് കൽപ്പന ഉണ്ട്, അത് സുന്നത്തിന്റെ കൽപ്പനയാണ്, നിർബന്ധത്തിന്റെ കൽപ്പനയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന തന്നെ രണ്ടു തരമുണ്ട്, വുജൂബ് കൊണ്ടുള്ള കൽപ്പനയുമുണ്ട്, സുന്നത്ത് കൊണ്ടുള്ള കൽപ്പനയുമുണ്ട്. നിങ്ങളൊന്ന് പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ടരക്കാത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ള നിഹി ഉണ്ടല്ലോ, അത് ഹറാമിന്റെ ഇരിക്കൽ ഹറാമാണ് അതിന്റെ നിഹിയല്ല. പിന്നെയോ അത് രണ്ടക്കുന്നത് നിസ്കരിച്ച് ഇരിക്കലാണ് സുന്നത്ത്, രണ്ടൊക്കെ തഹയത്ത് നിസ്കരിച്ച് ഇരിക്കലാണ് സുന്നത്ത് എന്നറിയിക്കാൻ വേണ്ടിയുള്ളതാണ്, അതല്ലാതെ നിർബന്ധമല്ല. പിന്നെ അപ്പൊ അതാ രണ്ടക്കായത്ത് തഹയ്യത്ത് നിസ്കാരം നിർബന്ധമല്ല, സുന്നത്താകുന്നു.
ويسن ركعتا تحية تحية رنت ركعة سنتاك بدم داخل مسجد بلي قرنامك وإن تكرر دخوله അയാളുടെ പ്രവേശനം മടങ്ങി മടങ്ങി വന്നാലും ശരി, എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാൽ പള്ളി കടക്കുക, നിലക്കെ കറക്കുമ്പോഴൊക്കെ ഈ രണ്ടൊക്കെ സുനിസ്കരിക്കൽ സഹിപ്രസ്കരിക്കൽ ചുമട്ടുണ്ട്. അയാൾ പള്ളിക്കൊന്ന് കറക്കുന്നു, നിന്റെ കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തു പോകുന്നു അല്ലേ, പിന്നെ പള്ളി കടക്കുന്നു, അങ്ങനത്തെ ആളാണെങ്കിലും ശരി, ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പള്ളി കടക്കുന്ന ആളാണെങ്കിലും ശരി, കടക്കുമ്പോഴൊക്കെ രണ്ടൊക്കെ സഹയത്ത് ചുമട്ടുണ്ട്. ഔലം യുരിദ് അൽ ജുലൂസ, അതിൽ പള്ളിയെ കടന്നിട്ടാൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക്, എന്നാലും ശരി പള്ളി കടന്നാല് തഹിയത്ത് സുന്നത്തുണ്ട്. പള്ളിയിലേക്കുള്ള കടത്തം പ്രവേശനം ആവർത്തിച്ചാലും ശരി, അല്ലെങ്കിൽ പള്ളിയിൽ കടന്നിട്ട് ഇരിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും ശരി, കടക്കുമ്പോഴൊക്കെ രണ്ടൊക്കെ തഹിയത്ത് സ്ഥിരിക്കൽ സുന്നത്തുണ്ട്. ഹബിൽ ഷൈഖൈനി, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിന് വേണ്ടി, നിങ്ങൾ ആരെങ്കിലും പള്ളി കടന്നാൽ നിസ്കരിക്കാതെ അവൻ ഇരിക്കരുത് എന്ന ഹദീസുണ്ട്. അതിനുവേണ്ട സുന്നത്തുകൊണ്ടുള്ള കൽപ്പനയാണ്. തഹിയത്ത് ഫൗത്താവ് നഷ്ടപ്പെടും, ഈ ജുലൂസ് പ്രതി ദീർഘമായി ഇരിക്കുന്നുണ്ട്, കുറച്ചേറെ ഇരുന്നാലല്ല പള്ളി കടന്നിട്ട് എന്ത് ചെയ്തു, കൂടുതൽ നേരെ ഇരുന്നു, അപ്പൊ തഹിയത്തിന്റെ സമയം നഷ്ടപ്പെട്ടു. അതുപോലെ കസീറായി ഇരുത്തം കൊണ്ടും, ഈ പതിയായ യുദ്ധം കൊണ്ടല്ല കസീറായ യുദ്ധം കൊണ്ടും തഹിയത്ത് ഫൗത്താവും. അപ്പോ അവന് പിന്നെ നിസ്കരിക്കൽ സുന്നത്താണ് കാര്യം നമുക്ക് അറിയില്ല ആ രീതിയിലൊക്കെ ആവുമ്പോ. ഇല്ലം യസ്ഹു ഔ യജ്ഹുൽ ഔ യജ്ഹൽ, അവന് മറന്നിട്ടില്ലെങ്കിൽ മറന്നിരുന്ന ഇരുന്നിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അറിയാതെ ഇരുന്നതാണ്, എന്നാലും തിരക്കുന്നില്ല കസീറായ യുദ്ധേ, കസീറ ചെറിയ യുദ്ധം മറന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അറിയാതെ ഇരുന്നു പോയി, അങ്ങനെയാണെങ്കിൽ ഫൗത്താവൂല, അല്ലെങ്കിൽ പിന്നെ കസീറായ യുദ്ധം കൊണ്ടും ഫൗത്താകുന്നു. നേരെ മറ്റൊന്ന് ഒന്ന്, അവനക്ക് പള്ളി കടന്നു വല്ലാത്ത ദാഹമുണ്ട്, കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് ഇരുന്നാണ് കുറച്ച് നേരം, എന്നാലോ പിന്നെ അതുകൊണ്ട് വിവാദമില്ല, അതുകൊണ്ട് പിന്നെ തഹിയത്ത് നഷ്ടപ്പെടുകയില്ല എന്ന്. വലിമൻ അഹറമ ബിഹ ഖായിമൻ, തഹിയത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, എന്നാൽ അവനക്ക് ജായിസാണ് അൽ ഖുഉദ് ഇരിക്കല് നീത്തമാണി അത് പൂർത്തിയാക്കാൻ വേണ്ടി നിന്ന് ഇഹ്റാം കെട്ടി, പിന്നെ ഇനി തഹിയത്ത് നിസ്കരിക്കുമ്പോൾ എന്താവാം, ഈ ഇരുന്നുകൊണ്ടാവുകയും ചെയ്യണം, കാരണം സുന്നത്തുകാരം നിൽക്കാൻ സാധിക്കുമെങ്കിലും ഇത് നിസ്കരിക്കാലോ. പിന്നെ തഹിയത്തുസ്കാരം ഉപേക്ഷിക്കൽ കറാമത്തെ ആക്കപ്പെട്ടിരിക്കുന്നു, ഇതൊരു കൂടാതെ പള്ളി കാരണത്തെ ഒരു എതിരൊന്നില്ലെങ്കിൽ തഹിയത്തുസ്കരിക്കാതെ ഇരിക്കാനുള്ളത് കറാഹത്ത് കൂടിയാണ്, ഹറാമല്ല കറാഹത്ത് കൂടിയാണ്. ഞാൻ ഈ കറുബ ഖിയാമ മക്തൂബത്തി ജുമഅത്തിൻ ഔ ഗൈരിഹ, നേരെ മറിച്ച് അതേ സമയത്ത് പിന്നെ ഇഖാമത്ത് കൊടുക്കാറായിട്ട് ജുമഅക്കാരി ജുമഅന ഇല്ലാത്തതിനോ ഇഖാമത്ത് കൊടുക്കാറായിട്ടുണ്ട് നിൽക്കുക, എന്നാലും അവിടെ തഹിയത്ത് സുന്നത്തില്ല, ഇഖാമത്ത് കൊടുക്കാറായിട്ടുണ്ട് ഇവിടെ അതിന് തഹിയത്ത് സുന്നത്തില്ല. ഒരാൾക്ക് പള്ളി കടന്നു, ഒരാൾ പള്ളി കടന്നു, ആ പള്ളി കടന്നപ്പോൾ അയാൾക്ക് തഹിയത്തുസ്കരിക്കാൻ സാധ്യമല്ല എന്നു വെച്ചാൽ, തഹിയത്തുസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലത്, ഉദാഹരണം പറയുന്നത് അയാൾക്ക് ഒതില്ല, ഒന്ന് പള്ളി കടന്ന് നീ ഉസ്കരിക്കുന്ന ഒതുവണ്ടേ, അയാൾക്ക് ഒതില്ലാതെ തന്നെ പള്ളി കടന്നത്, ഏതായാലും പള്ളി കടന്നിട്ടുമ്പോൾ അയാൾക്ക് പിന്നെ തഹിയത്തുസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്നാലോ എന്നാൽ അയാൾക്ക് ചിന്നത്താക്കപ്പെടും എന്ത് ആണ് യപ്പൂല അയാൾ പറയും, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് അറുപത് നാല് പ്രാവശ്യം പറയാൻ ചിന്നത്താക്കപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് നാല് പ്രാവശ്യം പറയുക, അത് പള്ളിയിലും തഹിയത്തുസ്കരിക്കാവുന്ന ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ചിന്നത്താണ്, അങ്ങനെ പറയാൻ ചിന്നത്താണ്. ചോദിച്ചിരുന്നല്ലോ ഏത് ഇവിടുത്തെ ഹബീബും പള്ളി കാലം നേരെ മുമ്പറങ്ങി വരികയാണ് പിന്നെ തഹിയത്ത് നിസ്കരിക്കുന്നില്ല എന്ന്, തുക്കറഹു തഹിയത്തുസ്കാരം കറാഹത്താക്കപ്പെടുന്നു ഹബീബിന്, ഹബീബിന് എങ്ങനത്തെ ഹബീബ് ദഹല വഖത്തിലെ ഖുതുബത്തി, ഖുതുബന്റെ സമയത്താണ് പള്ളി കടന്നത്, എന്നാൽ ഹബീബ് തഹിയത്തുസ്കരിക്കൽ ചിഹ്നത്തിലാന്ന് മാത്രമല്ല നിസ്കരിക്കൽ കറാഹത്തും കൂടിയാണ്, പിന്നെ ഹബീബ് എന്താ വേണ്ടത്, നേരെ മുമ്പർമ്മത്തിന് കയറേണ്ടതാണ് ചിഹ്നത്ത്. വലിയ മുരീതി പ്രവാഹത്തിന് ദഹല മസ്ജിദ, മുസ്ലിഹറാനെക്കാളും പ്രവാഹം ചെയ്യാൻ വേണ്ടി, അങ്ങനത്തെ ആർക്കും തഹിയത്തുസ്കരിക്കൽ കറാഹത്താണ്.
പിന്നെ ആളെന്താ വേണ്ടത്? ഞാൻ തവാഫ് ചെയ്യുകയാണ് വേണ്ടത്. ലാലി മുദരിസൻ, മുദരിസിനല്ല, മുദരിസിപ്പ് എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ കടക്കും അല്ലേ, അയാൾക്ക് തഹജ്ജുദിലെ ഖിറാഅത്തുണ്ട അന്നില്ല. ഇത് ഖതീബിനാണ് ഈ പറഞ്ഞത്. ജുമാന്റെ സമയത്ത്, ഖുത്ബന്റെ സമയത്താ പള്ളിയിൽ പ്രവേശിച്ചത്. എന്നല്ലാത്ത പിന്നെ ഖതീബിന് തഹിയത്ത് ഖിറാഅത്താണ്, മുദരിസിനല്ല. മുദരിസിപ്പ് ദിവസം എത്താൻ സമയത്താ പള്ളിയിൽ നിന്ന് കടന്നു നിൽക്കുക. നാലുക്ക് തഹജ്ജുദ് സ്വീകരിച്ച സമയത്താണ്, ഇനി ഖിറാഅത്തൊന്നുമല്ല. മനസ്സിലായല്ലേ? ഇമാം ഖുതുബ ഓതി ഓതുന്നതിനിടയിൽ ഒരാൾ ഇരുന്നാൽ എന്താ നിസ്കാരം? എണീറ്റ് നിസ്കരിക്കാൻ പറഞ്ഞു, അതല്ല പറ്റില്ല. ഇമാമേ, ഇമാമ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ പള്ളി വന്നത്, എന്നാൽ അയാൾക്ക് നിസ്കരിച്ചിരിക്കലാണ് സമ്മതം. എന്തിരിക്കുക, അതേസമയത്ത് ഇമാമ് അതിനെ പള്ളിയിലെ വ്യക്തിയാണ്, അതിനെ പള്ളിയിലെ വ്യക്തിയാണ്. അങ്ങനത്തെ വ്യക്തി ഇമാമ് മെമ്പറിനിരുന്നതിന് ശേഷം തഹിയത്ത് നിസ്കരിക്കാൻ വേണ്ടിയോ മറ്റൊരു സുന്നത്തിക്കാരന് വേണ്ടിയോ എഴുന്നേറ്റ് നിൽക്കരുത്. സ്കൃത്ത് സഹിയാവുകയില്ല, സ്കൃത്തിൽ ഹറാമാണ്. സ്കൃത്തിൽ ഹറാമാണ് ഇക്കാലം സഹിയാവുന്നില്ല. ഇപ്പോ ഇമാമ് ആദ്യമെ പള്ളിയുള്ള ആളാണ്, അങ്ങനത്തെ ഒരു വ്യക്തി ഇമാമ് ഖുതുബക്ക് വേണ്ടി മുമ്പറിൽ കയറി മുമ്പറിൽ ഇരുന്നു, അതിനുശേഷം അയാൾക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുനസ്കരിക്കാൻ പാടില്ല. സുനസ്കരിക്കാനും പാടില്ല, നിസ്കാരം കളാവിട്ടാണെന്നും പാടില്ല. അതേസമയത്ത് ഇമാമ് മുമ്പറിൽ കയറിയതിന് ശേഷം പുകാറ്റിലാൽ പള്ളി വന്നതാണ്, എന്നാൽ അയാൾക്ക് രണ്ടരക്കയത്ത് ഇരുന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചതിന് ശേഷം ഇരിക്കലാണ് സുന്നത്ത്. ആ രണ്ടരക്കയത്ത് തഹിയത്ത് തന്നെ ആവണമെന്നില്ല. അതിന് വേറെ ഏത് നിസ്കാരം ആയാലും ശരി, അതിലും സുനസ്കാരം പിന്നെ കളാവ് കിട്ടുകയോ അതല്ലെങ്കിൽ ലുഹറിന് മുമ്പുള്ള ജുമാന്റെ മുമ്പുള്ള രണ്ടരക്കയത്ത് സുനസ്കരിക്കുകയോ ഒക്കെ ആവാം, രണ്ടരക്കയത്തിനേക്കാൾ കൂടാൻ പാടില്ല. ഇത്തരം ചോദ്യങ്ങളാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സർവശക്തനായ അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം വലുതുമായ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് പൊടിച്ചു തരണേ. പല ആളുകളും ദുആ കൊണ്ട് ആവശ്യപ്പെട്ടു, അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അവരുടെ മനസ്സിലെന്താണോ ഉള്ളത്, എന്തൊരു വിഷയത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടത്, അത് നിറവേറ്റി കൊടുക്കണേ പറച്ചവനെ. അള്ളാഹുവെ ഞങ്ങളെ, ഞങ്ങളുടെ സന്താനങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാവരെയും നിനക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട നിന്റെ അധികാരികളെ കൊടുത്ത് ഞങ്ങളെ ഉൾപ്പെടുത്തണേ പറച്ചവൻ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്നാക്കി തരണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂടുതൽ ഞങ്ങളെല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തണം. അല്ലാഹ് റബ്ബന ആതിന ഫി ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وغفر لنا يا غافر الذنوب امين برحمتك يا ارحم الراحمين. وصلى الله على سيدنا محمد. السلام عليكم ورحمه الله تعالى وبركاته.